ലൈഫ് മിഷനിലും കൺസൾട്ടൻസിയെ നിയമിച്ച് സംസ്ഥാന സർക്കാർ. മൂന്ന് റീജിയനുകളിലായി 13.7 കോടി രൂപയ്ക്കാണ് കൺസൾട്ടൻസി കരാർ നൽകിയത്. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്സിലെ കൺസൾട്ടൻസി കരാറിന്റെ കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷത്തേക്ക് നീട്ടിയും സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ 3ാം ഘട്ടത്തിനാണ് കൺസൾട്ടൻസിയെ നിയമിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2017 പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയാത്തവർക്കാണ് സർക്കാർ ലൈഫ് പദ്ധതിയുടെ 3ാം ഘട്ടം നടപ്പിലാക്കുന്നത്. കേരളത്തെ 3 റീജിയണുകളായി തിരിച്ച 13 കോടി 70 ലക്ഷം രൂപയാണ് കൺസൾട്ടൻസി ഫീസായി നൽകുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾ 1ാം റീജിയണിലും മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകൾ 2ാം റീജിയണിലും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ 3ാം റീജിയണിലും ഉൾപ്പെടുന്നു. ആദ്യ 2 റീജിയണുകൾക്കായി 4 കോടി 90 ലക്ഷം രൂപയും 3ാമത്തെ റീജിയണിന് 3 കോടി 90 ലക്ഷം രൂപയുമാണ് കൺസൾട്ടൻസി ഫീസായി നൽകുന്നത്. ലൈഫ് മിഷൻ പദ്ധതിക്കായി കണ്ടെത്തിയ 56 സ്ഥലങ്ങളിൽ ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസികളെ നിയമിക്കുന്നത്. ചെന്നൈ ആസ്ഥാനമായ CR നാരായണറാവു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെയാണ് കൺസൾട്ടിംഗ് ഏജൻസിയായി സർക്കാർ നിയമിച്ചത്. ലൈഫ് മിഷന്റെ ആദ്യ 2 ഘട്ടങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങൾ നിർവഹിച്ച ചുമതലയാണ് 3ാം ഘട്ടത്തിൽ കോടികൾ മുടക്കി കൺസൾട്ടൻസിക്ക് നൽകുന്നത്. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ 6 മാസത്തേക്ക് നിയമിച്ച കൺസൾട്ടിംഗ് ഏജന്റിന്റെ കരാർ കാലാവധിയും 1 വർഷത്തേക്ക് സർക്കാർ നീട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അടിമുടി കൺസൾട്ടിംഗ് രാജ് നിലനിൽക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെയാണ് പുതിയ കരാറുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം.